Hi all, welcome back to my YouTube channel. ചെന്നൈ നഗരത്തിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാലൊരു അന്തവും കുന്തവും അറിയാത്ത ഒരു അവസ്ഥയാണ്. നല്ല ഫുഡ് അടിച്ചു കേട്ടോ. ഞങ്ങളുടെ ഫുഡ് ടൈമിംഗ് ഒക്കെ മാറി, കാരണം ഞങ്ങളുടെ ടീനഗർ ഷോപ്പിംഗ് ഒക്കെ ഭയങ്കര വൈബ്രന്റ് ആയിരുന്നു. അതിന്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം, അത് കുറെ എടുത്തിട്ടൊക്കെ ഉണ്ട്. അപ്പോ വെയിറ്റ് ഫോർ ദാറ്റ്. അപ്പൊ അതിനുശേഷം ഞങ്ങൾക്ക് ഈ ഫുഡ് ടൈമിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് മാറി. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ചെന്നൈയിലോട്ട് വന്നു. ചെന്നൈയിലോട്ട് വന്നതും ഭയങ്കര പുതിയൊരു അനുഭവമായിരുന്നു. കാരണം നമ്മൾ ഇലക്ട്രിക് ട്രെയിനിലാണ് വന്നത്. 5 രൂപ ടിക്കറ്റ് കൊടുത്ത് ആർ ടി നഗറിൽ നിന്ന് അങ്ങനെ ഞങ്ങൾ ഇലക്ട്രിക് ട്രെയിനിൽ വെറും 5 രൂപ കൊടുത്ത് ടി നഗറിൽ നിന്ന് പുരക്ഷി തലൈവർ MGR റെയിൽവേ സ്റ്റേഷനിലെത്തി. ശരിക്കും റെയിൽവേ സ്റ്റേഷൻ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. കാരണം ഒരു രാജകീയമായ ഒരു കൊട്ടാരം പോലെയൊക്കെ തോന്നും സത്യം പറഞ്ഞാൽ. പിന്നെ ഞങ്ങൾ പോയത് അങ്ങനെ നടന്നു വന്നപ്പോൾ ഞങ്ങൾ കണ്ടതാണ് തമിഴ്നാട് കോർപ്പറേഷൻ. ഓക്കെ, ഇത് കണ്ടോ. ഇതും ശരിക്കും പറഞ്ഞാൽ ഒരു രാജകീയ പ്രൗഢിയോടെയാണ് ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, ഇവിടെ എല്ലാവരും ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ ഇവിടെ കുറച്ച് വൈബ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ന്യൂ ഇയറിൻ്റെ വൈബ് എവിടെ നടക്കുകയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ തേടി നടക്കുകയാണ്. അല്ലേ രേഷ്മതി, ശരിക്കും പറഞ്ഞാൽ നല്ലൊരു അനുഭവമാണ്. കാരണം നമ്മൾ രണ്ടുപേരും രണ്ട് ഡിറക്ഷനിൽ നിന്ന് വന്നു. ഞാൻ തിരുവനന്തപുരത്തിൽ നിന്ന് ഇങ്ങ് വന്നു, രേഷ്മ അവിടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തു നിന്ന്, ഇവിടുന്ന് അത്യാവശ്യം ദൂരമുള്ള സ്ഥലത്തു നിന്ന് നവലൂരിൽ നിന്നൊക്കെയാണ് വന്നത്. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്, വൈബൊക്കെ അടിച്ച് ഇങ്ങനെ എന്ത് ചെയ്യും, ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ നടക്കുകയാണ്. പക്ഷേ ഇവിടുത്തെ കുറേ ഇങ്ങനെ ഡെസ്റ്റിനേഷൻസ് ഒക്കെ കണ്ട് പോകുന്നതുകൊണ്ട് തന്നെ ഭയങ്കര രസമായിട്ടുണ്ട്. പിന്നെ പ്രദീപ് കുമാറിൻ്റെ മായ നദി എന്നുള്ള ഒരു അടിപൊളി കോൺസേർട്ട് ഞങ്ങൾക്ക് മിസ്സായി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞങ്ങൾ ഏർലി ബേർഡ് ടിക്കറ്റ്സ് നോക്കിയപ്പോഴൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ലായിരുന്നു. പക്ഷേ ഐ ആം ലക്കി ബിക്കോസ് മ്യൂസിക് കേൾക്കുന്നുണ്ട് എവിടെയോ. അപ്പോൾ അവിടെയെങ്കിലും നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ലക്കിയാണെന്ന് പറഞ്ഞില്ലേ. അതെന്താണെന്നറിയോ, പ്രദീപ് കുമാറിൻ്റെ കോൺസേർട്ട് അടുത്തു നിന്ന് കേട്ടു. ഡൈ ഹാർഡ് ഫാനായ ഞാൻ അടുത്തു നിന്ന് തന്നെ കേട്ടു. സോ ഇനി ഞങ്ങളുടെ ഒരു 12 o'clock ഞങ്ങൾക്ക് ഒരു എന്താ പറയണത് മെമ്മോറബിൾ ആയിട്ടുള്ള ന്യൂ ഇയർ ആയിരിക്കണം എന്നുള്ളൊരു പ്രാർത്ഥനയാണ് ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത്. എന്താവുന്നൊന്നും അറിയില്ല. ജസ്റ്റ് സ്റ്റേ ട്യൂൺ, ഞങ്ങളുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ നിങ്ങളുമായിട്ടും കൂടി ഷെയർ ചെയ്യും. ഓക്കെ, ബൈ.